ന്യൂ നോർമൽ എന്നുള്ള ഒരു ബിഗ് ബോസ് സീസൺ 4 ആയിരുന്നു, അതിൻ്റെ ലാസ്റ്റ് നോമിനേഷനാണ്. സോ അതിനകത്ത് ഞാൻ ആദ്യം എടുക്കുന്നത് ലക്ഷ്മിപ്രിയ ചേച്ചിയാണ്. കാരണം ചേച്ചി ഇവിടുന്ന് പുറത്താകുന്നത് കൂടി ഒരുപാട് പേര് ചിന്തിക്കട്ടെ, അങ്ങനെ ഒരു ഡിഫറൻഷ്യേഷൻ ഈ ലോകത്തില്ല, എല്ലാ മനുഷ്യരും ഒന്നാണ്, നിറങ്ങളും ഒക്കെ ഉണ്ടാവും, എല്ലാ മനുഷ്യരും ഒന്നാണ്, അതില്ലാതായി പോട്ടെ. ഇതോടെ കൂടി ചില കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് ഇക്വാലിറ്റി എന്നുള്ള സാധനം മെയിൻറ്റെയിൻ ചെയ്യാൻ അഭിപ്രായങ്ങൾ തുറന്ന് പറയേണ്ടതായി വരും. അത് ചേച്ചി കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഇപ്പോഴും തോന്നുന്നു. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ പ്രതികരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, ചില സ്ഥലങ്ങളിൽ പ്രതികരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. അതൊന്നും ചേച്ചി കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. ഒരു അഭിപ്രായം തുറന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി ഇവിടെ വേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ധന്യ മേരി വർഗീസ്. പക്ഷേ ഈ പ്രാവശ്യം ധന്യ നോമിനേഷൻ വന്നപ്പോൾ ധന്യയ്ക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു, ധന്യ പുറത്ത് പോകുമോ ഇല്ലയോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ധന്യൻ്റെ കുറേ റിയാക്ഷൻസ്, ടാസ്ക് കൂടുതൽ പെർഫോം ചെയ്യുക, കുറേ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആവുക, ധന്യൻ്റെ സ്ട്രഗിൾസ് പല ആൾക്കാരോടും തുറന്ന് പറയുക ലാസ്റ്റ് വീക്കിൽ കണ്ടു. പക്ഷേ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി, എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ ആരോടും പറഞ്ഞിട്ട് വന്ന് പറഞ്ഞോ? നോ, ബിക്കോസ് ഞാൻ ഇവിടെ ഈ വീട്ടിലുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. ധന്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധന്യൻ അറിയാം എവിടെ നിന്നാണ് പറഞ്ഞത്, അതിന് ചുറ്റും ആരൊക്കെ ഉണ്ടായിരുന്നു ധന്യന് യു ക്യാൻ സീ. ഞാൻ മാത്രമല്ല, ഇവിടെ കുറേ കണ്ടസ്റ്റൻസ് പറഞ്ഞു ധന്യ സേഫ് ഗെയിമാണ്, ന്യൂട്രൽ ഗെയിമാണ്. അത് ഞാൻ മാത്രമല്ല, ഇവിടെ പല മനുഷ്യന്മാരും പറഞ്ഞതാ. ആ ആരോപണം ധന്യക്കെതിരെ വരില്ലായിരുന്നു എഫ് ധന്യ കാഴ്ചവെച്ച് കഴിഞ്ഞ വീക്കിലെ മാത്രം പെർഫോമൻസ് ധന്യ ആദ്യം മുതലേ കാഴ്ചവെച്ചെങ്കിൽ. സോ മൈ ഫസ്റ്റ് നോമിനേഷൻ ഇസ് ധന്യ മാരി വർഗീസ്. സൂരജിന് വേണ്ടി വോട്ട് ചെയ്ത് സൂരജ് ഫൈനൽ ഫൈവിൽ എത്തണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. അവൻ ഉദ്ദേശിച്ചില്ല ഡോക്ടറുടെ ഗെയിമിന്റെ ഭാഗമാകാൻ. അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ചെയ്യുവാണ് ഇപ്പോഴാ ചോദിക്കുന്നത്. ഇത്ര 84 ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ കാര്യം എന്നോട് പറയുന്നത്, ഈ കുട്ടി ഇന്നേ വരെ പറഞ്ഞില്ല. അപ്പൊ ഈ കുട്ടി സേഫ് ഗെയിമാ കളിച്ചത് ഞാൻ പറഞ്ഞ ഓക്കെ പറഞ്ഞോ? അല്ലല്ല, അത് പറഞ്ഞു ഇപ്പോഴാ കുട്ടി പറയുന്നത്. അപ്പം ഡോക്ടർ അത് പറഞ്ഞപ്പോ ചേച്ചി ആ ധൈര്യത്തോടെ അവിടെ പോയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചിക്കാണ് അവിടെ ഉയർച്ച ഉണ്ടാവുന്നത്. അതുകൊണ്ടായിരിക്കാം മേ ബി ഇതുവരെ ഒരു നോമിനേഷനിലും ചേച്ചിനെ ആരും സെലക്ട് ചെയ്യാത്തതും വരാതിരിക്കുന്നതും, അതും എനിക്കറിയില്ല. ലക്ഷ്മി ചേച്ചി എനിക്ക് ഭയങ്കര ക്ലോസ് ആണ്, ലക്ഷ്മി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ലക്ഷ്മി ചേച്ചീനെ തെറ്റേണ്ടപ്പോഴും നമ്മൾ അവിടുന്ന് അത് നമ്മളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നപ്പോഴും ചേച്ചി ആ ഒരു എന്താ പറയുക, അതിനെ വേറൊരു രീതിയിലായിരുന്നു ചേച്ചി അതിനെയും കൈകാര്യം ചെയ്തത്. അപ്പം അതുകൊണ്ടും അതും എനിക്ക് അവിടെ ഫീൽ ചെയ്തത് കൊണ്ടും കൂടിയാണ് ഞാൻ ചേച്ചിയുടെ പേരെടുക്കുന്നത്. ഞാനൊന്നും അറിയാത്തത്, ഞാൻ ഇതിലുമായിട്ട് ഒരു ബന്ധം ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന റോൺസൺ ചേട്ടനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എനിക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞിട്ടും ഇവിടെ ഇരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇവിടെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അതുകൊണ്ട് റോൺസൺ ചേട്ടൻ.